ഇന്ത്യൻ ക്യാപ്റ്റൻ സുനിൽ ഛത്രിയുടെ വിടവാങ്ങൽ മത്സരത്തിനായി കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയം ഒരുങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ ഏഷ്യാൻ ന്യൂസിനൊപ്പം ഛത്രിയുടെ സഹതാരവും മലയാളിയുമായ ഡെൻസൺ ദേവദാസ് ചേരുകയാണ് ഡെൻസൺ ഏഷ്യാൻ ന്യൂസിലേക്ക് സ്വാഗതം എത്രത്തോളം വലിയൊരു നഷ്ടമാണ് അല്ലെങ്കിൽ മുപ്പത്തൊമ്പത് വയസ്സായി വിടവാങ്ങാനുള്ള സമയമായി എങ്കിൽ പോലും ഛെത്രിയുടെ ഒരു വിടവാങ്ങൽ ഇന്ത്യൻ ഫുട്ബോളിന് എത്രത്തോളം വലിയ നഷ്ടമാണ് സുനിൽ ഛത്രി എന്ന ഒരു വലിയൊരു കളിക്കാരൻ അതായത് ഇന്ത്യൻ ഫുട്ബോളിൽ നിന്ന് ഇന്ന് അവസാനത്തെ മാച്ച് കളിച്ച് വിടവാങ്ങുന്നത് ഒരു വലിയൊരു നഷ്ടം തന്നെയാണ് ഇന്ത്യൻ ഫുട്ബോളിന് ഏകദേശം ഞാൻ കളിച്ച് സ്റ്റാർട്ട് ചെയ്തത് വിവാഹ കേരളയിലായിരുന്നു ഇപ്പോൾ മുതൽ ആ സുലിൻ ക്ഷത്രി സന്തോഷ് ട്രോഫിക്ക് വന്നിട്ട് അവിടുന്ന് ആ ഒരു ആ ഒരു പ്ലി പേരിൻ്റെ ബ്ലാസ്റ്റ് ഉണ്ടായതൊക്കെ ആ ഒരു സമയത്തായിരുന്നു അതിന്നും എനിക്ക് ഓർക്കാൻ പറ്റുന്നതാണ് അതിനുശേഷം പുള്ളിക്കാരൻ്റെ കൂടെ ഞാൻ ടു തൗസൻഡ് ലെവനിൽ യുണൈറ്റഡിൽ ഒരുമിച്ച് ഒരു ടീമിൽ ടീമിലുണ്ടാകാനുള്ള ഭാഗ്യമുണ്ടായിരുന്നു അതിനുശേഷം ഇന്ത്യൻ ക്യാമ്പിലും പല തവണ നമ്മൾ ഒരുമിച്ചുണ്ടായി അദ്ദേഹം ഇന്ന് വിടവാങ്ങുന്നെന്ന് പറയുമ്പം ഭയങ്കര വിഷമമുണ്ട് ഒരുപാട് വിഷമമുള്ളൊരു സംഗതിയാണ് പക്ഷെങ്കിൽ ഈ ഒരു വിടവാങ്ങൽ എന്ന് പറയുന്നത് എല്ലാ കളിക്കാരൻ്റെ ജീവിതത്തിലും ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് അപ്പം ഒരുപാട് വിഷമത്തോടെ തന്നെ അത് ഇന്ന് നോക്കി കാണുന്നു ഈ ക്ഷത്രിയക്കൊപ്പം ഇന്ത്യൻ ക്യാമ്പിലുണ്ടായിരുന്നു പിന്നെ ചിരാ യുണൈറ്റഡിൽ ഒരുമിച്ച് കളിച്ചിട്ടുണ്ട് അന്നത്തെ അദ്ദേഹത്തിനൊരു പിന്നെ അദ്ദേഹത്തിനൊപ്പം വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു പ്രാ ട്രെയിനിങ് സെഷനും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു പുള്ളിക്കാരൻ്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നും ആ ഒരു എച്ചീവ് ചെയ്യണം എന്നുള്ളൊരു ക്യാരക്ടർ ഉള്ളൊരു ആയിരുന്നു അദ്ദേഹം ഗ്രൗണ്ടിലായിരുന്നാലും ശരി ഒരു മാച്ച് ഈവൻ പ്രാക്ടീസ് മാച്ച് പോലും തോക്കരുത് അങ്ങനെ എന്തെങ്കിലും ഒരു നേടിയെടുക്കണം എനിക്ക് എന്നും എൻ്റെ പ്രാക്ടീസ് ഹൺഡ്രഡ് പെർസെൻറ്റിൽ ഒരു പെർസെൻറ്റേജ് പോലും താഴോട്ട് കണ്ടു കാ കാ കാണാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ് അതുകൊണ്ടാണ് അത് അദ്ദേഹം ഇന്നും സ്റ്റാർ ആയിട്ട് തന്നെ വിരമിക്കുന്ന ഒരു ഇത് കാണാൻ പറ്റുന്നത് ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്ന വീഴ്ച എന്താണെന്ന് വെച്ചാൽ ചില സ്റ്റേജ് എത്തി കഴിഞ്ഞിട്ട് ഞങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല ക്യാരി ചെയ്യാൻ പറ്റിയിട്ടില്ല ഇനിയിപ്പം നെക്സ്റ്റ് ഒരു ഇന്ത്യൻ ഫുട്ബോൾ ഒരു ചിത്രീന്ദ ലെവലിൽ ഒരു പ്ലെയർ കണ്ടു കിട്ടുക എന്ന് പറയുന്നത് നമ്മൾ ഐ എസ് എൽ ആയാലും ശരി ഇന്ത്യൻ ഫുട്ബോൾ ഫോറിൻ പ്ലെയേഴ്സ് ആയിട്ട് ഒത്തിരി ചലഞ്ച് ചെയ്ത് ആ ഒരു പ്ലെയർ ഔട്ട്കം ആര് കൊണ്ടുവരുന്നുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കിക്കണ്ട് തന്നെ കാണേണ്ട ഒരു സംഗതിയാണ് ഇതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഛത്രിക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം നൽകാൻ ഇപ്പോൾ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊൽക്കത്തയിൽ നിന്നും റോണി ജോസഫിനൊപ്പം സനിൽഷ്യനെറ്റ് ന്യൂസ്